ഞങ്ങളുടെ ചങ്കുപൊട്ടുന്നു. മാധവേട്ടന്റെ ദേവു താമസിക്കുന്ന വീട്ടിൽ
മറ്റൊരു പെണ്ണ് വന്ന് താമസിക്കുന്നു. ഞങ്ങൾക്ക് താങ്ങാൻ ഒക്കുന്നല്ലോ മാധവേട്ട. അല്ലേടാ, വീട്ടിൽ മറ്റാരും താമസിക്കാൻ പാടില്ല. പെരയ്ക്ക് തീ വച്ച് അവളെ അവിടെ നിറക്കി വിടണം. അതെ അതെ, തീ വെക്കണം. തീ ഞാനല്ലേ വിളിക്കുന്നത്. ചേച്ചി, അതൊക്കെ വന്നു. മോളെ, നീ ഇങ്ങനെ നോക്കി നിന്നിട്ട് നീ എന്ത് ചെയ്യാന്? വാ. വേണ്ട പാറുമായി, ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. എടാ അയ്യപ്പാ, നീ കത്തിച്ചത് മാധവന്റെ ആൾക്കാരാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ ആരോടും പറയണ്ട കേട്ടോ. ഞാൻ ആരോടും പറയില്ല. കുഞ്ഞമ്മേ, 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 നീ എങ്ങോട്ടാ മോളെ പോകുന്നത്? എവിടെങ്കിലും താമസിക്കണ്ടേ പറുമായി? മോൾ എന്റെ പുരയെ വന്ന് താമസിച്ചു. വേണ്ട പറുമായി, പതുക്കരങ്ങ് മോനെ, പതുക്ക. നല്ലൊരു പെണ്ണായിരുന്നു. മുടിയാനായിട്ട് ആ കാലവാടന്മാര് അതിനെ വഴിയാൾ ഹരവാക്കി. മോനെ, ഈ കല്ലും കൂടെ എടുക്ക്. എത്തിക്കുന്നു ചേച്ചി. ഇപ്പൊ കാപ്പി ഉണ്ടാക്കി തരാം. ഉമ്മിക്കളി, ആ മാവിന്നൊരു മാവില പറിച്ചോ. പോകാൻ ഇടമില്ലാത്തവർക്കെല്ലാം പൊറുക്കാനുള്ളതല്ല എന്റെ വീട്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. നിങ്ങൾക്ക് എത്തിച്ച് എന്റെ പുര ആദ്യം കെട്ടിത്തരണം, എന്നിട്ട് ഞാൻ ഇറങ്ങാം. ഞാനാ നിന്റെ വീട് കത്തിച്ചെങ്കിൽ
നീ പോയി പോലീസിനോട് പറയണം. പോലീസോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പോലീസ് അല്ലല്ലോ കത്തിച്ചത്. നീ ഇവിടുന്ന് ഇറങ്ങില്ലല്ലേ? ഇവിടെ തന്നെ താമസിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്റെ വീട് കെട്ടിത്തന്നാ ഞാൻ പോയേക്കാം. വാശി പിടിക്കാനോ? വാശിയല്ല, എന്റെ ആവശ്യം പറഞ്ഞതാണ്. അധ്വാനിച്ച് ഓരോ ചില്ലി കാശും കരുതി വെച്ച് ഞാൻ ആകെ നേടിയ സമ്പാദ്യമാണ് ആ വീട്. എനിക്ക് വേണ്ടിയല്ല, എന്റെ അനിയന് വേണ്ടി. ഒരു നിമിഷം കൊണ്ട് എന്റെ സ്വപ്നങ്ങളെല്ലാം ചുട്ടുകരിച്ചു. അനാഥരായി ഞങ്ങളെ കൂടുതൽ അനാഥരാക്കി. പറയൂ, എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വാധുവിന് ചേട്ടന്റെ വീട് വലിയ ഇഷ്ടമായി. അത്തോട്ട് വരട്ടെ. വാസു, ഇതേ കഞ്ഞി. കഞ്ഞി കുതി, കുഴത്തെങ്കിലും കുതി. വേണ്ട. ഈ പാവത്തിനെ വഴിയാധാരമാക്കിയതിനെങ്കിലും നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നില്ലേ? വാസു, അവിടെ ഇരുന്ന് കഞ്ഞി കുടി. കൈവന്തു പോയി തേത്തി, കൈവന്തു പോയി. നീ ആരും ചോദിച്ചാടാ തേങ്ങടിക്കുന്നത്? തറവാട്ടിലെ സ്വത്തിന് എനിക്കും അവകാശമുണ്ട്. ഞാനാണ് ഇവിടുത്തെ കാരണവർ. കാരണൂർ സാധനം തറവാട്ടി വെച്ചാ മതി, ഇവിടെ വേണ്ട. നിന്നോട് പോയിനാ പറഞ്ഞത്? ഞാൻ പോയേക്കാം, എനിക്കെന്തോ. നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ തല്ലും മേടിച്ചുകൊണ്ട് നടക്കും, സഹായിക്കാൻ വരുമ്പോ വലിയ സ്റ്റൈല്. മാധവന് വല്ലതും പറ്റിയോ ശങ്കര? ഇപ്പോഴും നിങ്ങളുടെ ചിന്ത അതാണ്. ഇളയവൻ നിങ്ങളുടെ ഓമന, ഞാനൊന്നും കൊള്ളത്തില്ല. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. ഒരുമയോടെ കഴിയുന്നത് കണ്ടിട്ട് കണ്ണടച്ചാ മതി. അത് കണ്ട് നിങ്ങളുടെ കണ്ണടയില്ല. എന്താ ഇത്? പുറത്തേക്ക് പോകുന്നുണ്ടോ? എന്തെല്ലാം അനാവശ്യങ്ങളാണ് സുഖമില്ലാത്ത അമ്മയോട് സംസാരിക്കുന്നത്? അവൻ സംസാരിക്കട്ടെ മോളെ, ഇന്ന് ഒന്നല്ലേ തുടങ്ങിയതല്ലല്ലോ. ഒന്നുമില്ല, മനസ്സിലായിക്കോളി. അവന്റെ അവസാന കാലം അടുത്തു, അതിനുവേണ്ടി ജയിൽ പോകേണ്ടി വന്നാലും എനിക്ക് ദുഃഖമില്ല. അമ്മേ, അമ്മേ, എന്റെ മാധവനെ അവൻ എന്തെങ്കിലും ചെയ്യുമോ മോളെ? ഒരു ദേഷ്യത്തിന് എന്തെല്ലാമോ പറഞ്ഞതല്ലേ അമ്മേ, ഇത്രയും കാര്യമാക്കാനുണ്ടോ? അവൻ വാശിക്കാരന്, പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും. എനിക്ക് പേടിയാവുന്നു. അമ്മേ, ധൈര്യമായിരിക്കൂ. വരൂ അമ്മേ, അകത്ത് പോയി കിടക്കാം. എടീ കുഞ്ഞമ്മേ, ഇനി നിന്നെ നാട്ടിൽ കണ്ടുപോകരുത്. ഈ പണം എടുത്തോണ്ട് ഇറങ്ങിക്കും. ഇതിനാണോ കയ്യേറ്റം നടത്തി തേങ്ങ വെറുപ്പിച്ചു? നീ അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ദേവു താമസിച്ചിരുന്ന പുരയുടെയും പറമ്പിന്റെ പണമാത്. എടുക്ക്, ഇറങ്ങിവിടുന്നു. വീട്ടിന്റെ വിലയായിരിക്കും, വിൽക്കണോ വേണ്ടയോ എന്ന് ഞാനും കൂടെ തീരുമാനിക്കണ്ടേ?
ഇനി എന്നോട് മത്സരിക്കാൻ വന്നാൽ ഫലം വേറെയായിരിക്കും. കത്തിച്ച പുര ആദ്യം കെട്ടിത്തരിക. എന്റെ വില ഞാൻ അന്ന് പറയാം. പിന്നെ ഒഴിയണോ വേണ്ടേ ഒന്ന് അപ്പൊ തീരുമാനിക്കാം. ആകാശ് കൊണ്ട് അയാളുടെ കൈ കൊടുക്ക. വാധുവിനെ അടിക്കുമോ തേച്ചി? കൊണ്ടുപോകണ.